കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും ക്ഷീരവികസന വകുപ്പിനും മാതൃകയാകേണ്ടതാണ് ചിറ്റൂർ ക്ഷീരവികസന ഓഫീസും ഓഫീസറും. വികസനം എന്നത് തനിക്ക് വേണ്ടിയല്ല, മറിച്ച് കർഷകർക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഓഫീസർ എം എസ് അഫ്സ പറയുന്നത്. രണ്ടു ദിവസം മുമ്പാണ് മലമ്പുഴ കവ സ്വദേശി മാണിക്യരാജിൻ്റെ പശുവിനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നത്. ഇതിന് രണ്ടാഴ്ച മുൻപ് ആടിനെയും പുലിയെയും പിടിച്ചിരുന്നു. ഉപജീവന മാർഗം വഴിമുട്ടിയ മാണിക്യരാജന് ജീവിതത്തിലേക്കുള്ള തിരുനാളമാണ് ചിറ്റൂർ ക്ഷീരവികസന ഓഫീസ് കാട്ടിയത്. സാർ, നമ്മുടെ ജീവിത മാർഗത്തിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, താങ്ങായിട്ടാണ് മാഡം നമുക്ക് തന്നത്. കാരണം എൻ്റെ ഒരു പശു പോയി, അതിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ജീവിത മാർഗത്തിനുള്ള വരുമാനം ഈ പശു മാത്രമേ ഉള്ളൂ. വേറെ അത്യാവശ്യമായ ശമ്പളം കൊണ്ടാണ് എല്ലാം ഉരുണ്ടു പോണത്. അപ്പോൾ നമ്മൾ ഒരു മുതൽ പോകുമ്പം ഒരു വരുമാനം നഷ്ടപ്പെടുന്ന പോലെയാണ്. ഇത് കിട്ടിയപ്പോൾ നമ്മൾക്ക് അതിൻ്റെതായ രീതികളിൽ കുറേ ഉരുട്ടിക്കൊണ്ടുപോകാനും പിന്നെ വരുമാന മാർഗത്തിൻ്റെ ഒരു തിരുനാളം പോലെ ഒരു കൈത്താങ്ങായിട്ടാണ് മാഡം ഞങ്ങൾക്കിത് സഹായം ചെയ്തു തരുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടത് കൊണ്ടല്ല അഫ്സ ഇങ്ങനെ പറയുന്നത്, മറിച്ച് ഒരാൾക്ക് കൈത്താങ്ങാകാൻ കഴിഞ്ഞാൽ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാകും എന്ന് കരുതിയാണ് മാണിക്യരാജന് സഹായവുമായി അഫ്സ എത്തിയത്. രണ്ടു ദിവസമായിട്ട് പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു, മാണിക്യരാജൻ്റെ പശുവിനെ വെടിയേറ്റ് മാണിക്യരാജൻ്റെ പശുവിനെ നഷ്ടപ്പെട്ടു. കിടാരി, ഗർഭിണി കിടാരി ആയിരുന്നു. അപ്പോൾ മാണിക്യരാജനെ വർഷങ്ങളായിട്ട് എനിക്കറിയുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കവ സൊസൈറ്റിയായിട്ടുള്ള ബന്ധപ്പെട്ട് ട്രസ്റ്റ് ആയി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തൻ്റെ ജോലി നിർവഹിക്കുകയും വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ളൊരു ആളുകൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിഷമം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഞങ്ങൾ കുടുംബപരമായിട്ടുള്ളൊരു ചെറിയ ഫണ്ട് ഉണ്ടായിരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കിടാരിയെ അദ്ദേഹത്തിന് ഇന്ന് കൊടുക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷം തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ അദ്ദേഹത്തിനൊരു സഹായമായിക്കോട്ടെ, ഒരു ജീവനുള്ളൊരു കാര്യം കൊടുക്കുമ്പോൾ അത് വളർത്തി അതിൻ്റെ പാലൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാവും. ആ ഒരു നഷ്ടപ്പെടലിൻ്റെ ഒരു ദുഃഖം തീർക്കാൻ വേണ്ടി വന്നതാണ്. അത് കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ക്ഷീരവികസന ഓഫീസറുടെ പ്രവൃത്തിയിലൂടെ മാണിക്യരാജന് നഷ്ടപ്പെട്ട ജീവിതമാണ് തിരികെ ലഭിച്ചത്. കേരളത്തിൽ സർക്കാർ ജീവനക്കാർ ഒത്തിരി ഉണ്ടാകും, പക്ഷേ അഫ്സയെ പോലുള്ളവർ വിരളമാണ്. നാടിൻ്റെ നന്മയുമാണ്.